2020 സിവിൽ സർവീസസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ബീഹാർ സ്വദേശി ശുഭം കുമാറിനാണ് ഒന്നാം റാങ്ക്. ആർആർ റാങ്ക് അടക്കം മികച്ച നേട്ടം കരസ്ഥമാക്കി മലയാളി ഉദ്യോഗാർത്ഥികൾ ഇത്ര വലിയ നേട്ടം പ്രതീക്ഷിച്ചില്ലെന്ന് ആർആർ റാങ്ക് നേടിയ കെ മീര 24നോട് പ്രതികരിച്ചു. ഇതെന്റെ നാലാമത്തെ അറ്റംപ്റ്റ് ആണ്. ഇതവണ കൊറോണ ആയ കാരണം ഒരുപാട് തവണ എക്സാം മാറ്റിവെക്കലും ഭയങ്കര അൺസർട്ടനിറ്റി ഒക്കെ ആയി ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു അതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആയിരുന്നു. നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചും കൂടെ സമയം കിട്ടി. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം ഇന്റർവ്യൂ പോയതായിരുന്നു. അപ്പോൾ 12 മാർക്കിനാണ് എനിക്ക് മിസ്സായത്. അപ്പോൾ അതിനേക്കാൾ ഇത്രയും കൂടെ ബെറ്റർ ആയി ചെയ്തു എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും നല്ല റാങ്ക് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിലൂടെ കെ മീരയ്ക്ക് ആശംസകൾ അറിയിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം അറിയിക്കാൻ നേരിട്ടെത്തി. തൃശ്ശൂരിലെ കളക്ടർ ഒന്നാം റാങ്ക് കാര്യമാണ്. അതുപോലെ ഒരാൾ വീണ്ടും നമ്മുടെ ഇടയിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും നമുക്ക് വളരെ അഭിമാനകരമായ നിമിഷമാണ്. കേരളത്തിനാകെ ഇവിടെ തൃശ്ശൂർ ജില്ലക്കാരൻ എന്ന നിലയിലല്ല, കേരളത്തിനാകെ വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. പണ്ടത്തെ ഒരു മൊമെന്റിലേക്ക് ഞാനും പോവാണ്. അതുകൊണ്ട് അത് റിലീവ് ചെയ്യാൻ പറ്റുന്നതും വലിയ സന്തോഷം. ഒരുപാട് ഒരുപാട് ശരിക്കും വലിയ വിജയത്തിന്റെ പടവുകളും സർവീസിന്റെ പടവുകളും കയറാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഉന്നത വിജയം കരസ്ഥമാക്കിയവർ 24നോട് സന്തോഷം പങ്കുവച്ചു. എൻ്റെ 6th അറ്റംപ്റ്റ് ആണ്. മുമ്പ് 2017 ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അന്ന് 13 മാർക്സിൻ്റെ കുറവായിരുന്നു. അപ്പോൾ ഇത്തവണ കിട്ടിയപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ എനിക്കൊരു ഐ പി എസ് കാരനായി കഴിഞ്ഞാൽ ഒരു നല്ലൊരു എസ് പി ആവണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ പുറത്താണ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഇൻവോൾവ് ആവാന്ന് തീരുമാനിച്ചത്. ഒരു മാനസിക സംഘർഷം സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് കോവിഡ്. അതുകൊണ്ട് തന്നെ വളരെ ആശ്വാസമാണ്, സന്തോഷത്തിൽ വലിയ ആശ്വാസം എന്ന് തന്നെ ഞാൻ പറയും. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നതിന് കരട് മാർഗരേഖയായി. ഉച്ചഭക്ഷണം ഒഴിവാക്കി, പകരം അലവൻസ് നൽകും. ഒരു ബെഞ്ചിൽ 2 കുട്ടികൾക്ക് ഇരിക്കാനാണ് അനുമതി. വിവിധ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് 5 ദിവസത്തിനകം അന്തിമ മാർഗരേഖ തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. 47 ലക്ഷം വിദ്യാർത്ഥികളാണ് നിയന്ത്രണങ്ങളുടെ ഇടവേള പിന്നിട്ട് സ്കൂളുകളിലേക്ക് എത്തുന്നത്. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ മാത്രം ഇരിക്കണമെന്നുള്ള നിലയിലുള്ള പൊതുനിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ഊഷ്മാവ് കുട്ടികൾ ഊഷ്മാവ് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാവണം. ഓക്സിജൻ്റെ അളവ് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കും. എല്ലാ ക്ലാസ് റൂമിലും കവാടത്തിലും സോപ്പും വെള്ളവും ഉണ്ടാവും കൈകഴുകുന്നതിന് വേണ്ടി. ഒരു കുട്ടികളെയും കൂട്ടം കൂടുന്നതിന് വേണ്ടി അനുവദിക്കില്ല. ബാത്റൂം കൂട്ടം കൂടുന്നതിൻ്റെ ഒരു പ്രദേശമാണ് കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഒരു ടീച്ചറെ നിയന്ത്രണം ഉണ്ടാവും. സ്കൂൾ ബസ്സുകൾക്ക് ഫിറ്റ്നസ് നേടുന്നതിന് KSRTCയുമായി ചേർന്ന് പ്രത്യേക സംവിധാനമൊരുക്കും. ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികളെ സ്കൂളിൽ അയക്കരുതെന്നാണ് നിർദ്ദേശം. ഓട്ടോറിക്ഷകളിൽ 2 കുട്ടികളിലധികം പേരെ യാത്രയ്ക്ക് അനുവദിക്കില്ല. കുട്ടികൾ കൂടുതലുള്ള സ്കൂളുകളിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പഠനം എന്ന നിർദ്ദേശവും പരിഗണിക്കുന്നുണ്ട്. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ SCERT കരിക്കുലം കമ്മിറ്റിയുടെ യോഗം വിളിച്ചു. 28നാണ് യോഗം. ഇതിനിടെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൽ ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. അധികമുള്ള സീറ്റുകൾ മറ്റ് ജില്ലകളിലേക്ക് മാറ്റി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹതയായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിനുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. മലബാർ മേഖലയിൽ 20% സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റ് ജില്ലകളിൽ ആ സീറ്റും കൂടെ കുറവുള്ള ജില്ലയിലേക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഒരു ആശങ്കയും വേണ്ട. ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും അവർക്ക് പഠിക്കുന്നതിനുവേണ്ടുള്ള സംവിധാനം ഗവൺമെൻറ് സംവിധാനം ഒരുക്കുന്നു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. കോവിഡ് സാഹചര്യത്തിൽ സ്കൂളുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് പരീക്ഷാ നടത്തിപ്പ്. ഒരു ബെഞ്ചിൽ 2 പേർ, പരീക്ഷാ ഹാളിൽ പരമാവധി 20 പേർ തുടങ്ങി സാമൂഹ്യ അകലം ഉറപ്പാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് സ്കൂളുകളിലെ പരീക്ഷാ ക്രമീകരണം. സുപ്രീംകോടതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് പരീക്ഷ നടത്തിപ്പെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു അറിയിച്ചു. ഇപ്പോൾ ഏകദേശം 1,00,000 കുട്ടികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. സോ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. അതിന് പല തവണ DDമാരും RDമാരും AD മാരും മറ്റ് ജില്ലാ കോർഡിനേറ്റേഴ്സും വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തുകയും സ്കൂൾ തലത്തിൽ PTAയുടെ സഹകരണത്തോടുകൂടെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആശങ്കകളുണ്ട്. പക്ഷേ നമ്മൾ ആശങ്കകളുടെ കാര്യം മാത്രം പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. പ്രവർത്തനങ്ങളുമായിട്ട് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ് നമുക്ക് വേണ്ടത്.
ഡൽഹിയിൽ കോടതിക്കുള്ളിൽ ഗൂണ്ടാ ആക്രമണം. ഗൂണ്ടാ തലവനടക്കം 3 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്ക്. രോഹിണി ജില്ലാ കോടതിയിലെ 207 നമ്പർ കോടതി മുറിയിലാണ് വെടിവെയ്പുണ്ടായത്. അഭിഭാഷക വേഷത്തിലെത്തിയ ഗുണ്ടകളെ പോലീസ് വെടിവെച്ചിട്ടു. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് അഭിഭാഷകർ ആരോപിച്ചു. ഫസ്റ്റ് ഇൻസിഡന്റ് ഇൻ ദ റോണി കോർട്ട് ഏ 30-4 ഘടന ഹേ ഓർ യെ ബഹുത് ബഡി സെക്യൂരിറ്റി കി ഖാമി ഹേ ബഹുത് ബഡി ഖാമി ഹേ ഹമാരേ ദോ സ്കാനർ മെഷീനേ വോ ബന്ദ് പഡി ഹേ വഹാ പേ കോയി കാം നഹീ ഹോ രഹാ ഓർ പോലീസ് കേ ഹാത്ത് മേ ആജ് ബി ദേഖ് രഹേ ഹോ ആപ് കോയി മെറ്റൽ ഡിറ്റക്ടർ നഹീ ഹേ किसी भी मेटल डिटेक्टर से ना तो काली ड्रेस चेक की जाती है, ना खाकी ड्रेस, ना आम पब्लिक को जांच किया जाता है. സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച് ഡൽഹി ബാർ അസോസിയേഷൻ നാളെ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 17,983 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 116,523 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 16.27 TPR നിരക്ക്. 15,054 പേർ ഇന്ന് രോഗമുക്തി നേടി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 127 മരണം കോവിഡ് മൂലമാണെന്നും സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 24,318. വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 91.3% പേർക്ക് 1 ഡോസ് വാക്സിനും 39% പേർക്ക് 2 ഡോസ് വാക്സിനും നൽകിക്കഴിഞ്ഞു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 31,382 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 318 പേരാണ് മരിച്ചത്. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 300,000 കുറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് വാക്സിനേഷൻ ഊർജിതമായി തുടരുന്നുണ്ട്. 72.2 ലക്ഷം പേർ ഇന്നലെ വാക്സിൻ സ്വീകരിച്ചതോടെ രാജ്യത്താകെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 84 കോടി കടന്നു. രണ്ടാം തരംഗം അവസാനിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. പരോളും ഇടക്കാല ജാമ്യവും ലഭിച്ചവർ ഈ മാസം 26 മുതൽ ജയിലുകളിലേക്ക് മടങ്ങണമെന്ന സംസ്ഥാന സർക്കാർ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷയായ ബെഞ്ചിന്റേതാണ് നടപടി. പരോളിൽ കഴിയുന്ന തൃശൂർ സ്വദേശി രഞ്ജിത്താണ് കേരളത്തിലെ കോവിഡ് സാഹചര്യം അടക്കം ചൂണ്ടിക്കാണിച്ച് സുപ്രീംകോടതിയെ സമീപിച്ചത്. നേരത്തെ ഈ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. തിങ്കളാഴ്ചത്തെ ഹർത്താലിനെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജോലി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് സൗകര്യമൊരുക്കുമെന്ന് സർക്കാർ കോടതി അറിയിച്ചു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും സർക്കാർ അറിയിക്കുകയുണ്ടായി. ഹർത്താലിൽ സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്ന് സംയുക്ത കർഷക സമിതിയും അറിയിച്ചു. പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയ അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ഹർത്താൽ അനാവശ്യമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഭരിക്കുന്ന മുന്നണി തന്നെ ഹർത്താലിന് നേതൃത്വം നൽകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ചത്തെ ഭാരത് ബന്ദിന് സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണ ആവശ്യപ്പെട്ട് സംയുക്ത കിസാൻ മോർച്ച. രാജ്യത്തെ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, വ്യവസായികൾ തുടങ്ങിയവർ കർഷകരുടെ ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തണം. ഭാരത് ബന്ദ് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ കിസാൻ മഹാപഞ്ചായത്തുകൾ സംഘടിപ്പിച്ചതടക്കം മുന്നൊരുക്കങ്ങൾ സജീവമാണെന്ന് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു. കോട്ടയം നഗരസഭയിൽ UDFനെതിരായ ഇടതുമുന്നണിയുടെ അവിശ്വാസ പ്രമേയം BJP പിന്തുണയോടെ പാസായി. അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ചുള്ള പ്രമേയമാണ് 29 അംഗങ്ങളുടെ പിന്തുണയോടെ പാസായത്. ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന UDF അംഗങ്ങൾ കൌൺസിൽ ഹാളിൽ പോലും എത്തിയില്ല. പിൻവാതിലിലൂടെ അധികാരത്തിലെത്തിയ UDFനെ മുൻവാതിലൂടെയാണ് പുറത്താക്കിയതെന്ന് കോട്ടയത്തെ CPIM നേതാക്കൾ പ്രതികരിച്ചു. പിൻവാതിലൂടെ കടന്നു വന്നവരെ നിയമം അനുശാസിക്കുന്ന വിധം മുൻവാതിലൂടെ പുറത്താക്കി എന്നുള്ളതാണ് ഇവിടെ നടന്നത്. ജനാധിപത്യത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് നിശ്ചയമായും പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ്. കോട്ടയം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള അംഗം, എണ്ണം, അംഗബലം LDFനാണ്. LDF അതിൻ്റെ ചുമതല നിർവഹിച്ചു. ആ ചുമതലയ്ക്കനുസരിച്ച് കോട്ടയത്തെ ജനങ്ങളുടെ വികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടത്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ CPIM ഒരുപോലെ കൂട്ടിപ്പിടിക്കുന്നു എന്നായിരുന്നു കോട്ടയത്തെ രാഷ്ട്രീയ നീക്കങ്ങളോട് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. എന്ത് വില കൊടുത്തും UDFനെയും കോൺഗ്രസിനെയും ദുർബലപ്പെടുത്താൻ, ഏത് ചെകുത്താന്മാരുമായും കൂട്ടുകൂടാൻ മടിയില്ലാതെ കേരളത്തിലെ CPM വന്നിരിക്കുകയാണ്. കേരളത്തിലെ CPMന്റെ മുഖം മൂടി വലിച്ചു കീറപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുകയാണ്. ആരുമായും അധികാരത്തിന് വേണ്ടിയും കോൺഗ്രസിനെയും UDFനെയും ക്ഷീണിപ്പിക്കാൻ വേണ്ടി ആരുമായും കൂട്ടുകൂടുന്ന സ്ഥിതിയാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ ഒരു സാമൂഹ്യ സമുദായ സംഘർഷത്തിലേക്ക് വഴിതെളിച്ചത്. CPIM രാഷ്ട്രീയ സദാചാരം ലംഘിച്ചുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു. അതേസമയം അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി. ഞങ്ങളാരും അവിടെ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടില്ല. അവിടെ നിലവിലുള്ള സംവിധാനം മാറാൻ വേണ്ടി ഒരു അവിശ്വാസ പ്രമേയം വന്നു. അവിടെ ഒരു പ്രതിപക്ഷ ധർമ്മം നിർവഹിച്ചു. അതിനർത്ഥം അവിടെ LDFും
ബി ജെ പിയും തമ്മിൽ ഒരു ധാരണയുമില്ല. ഞങ്ങളെ സ്വന്തമായി അവിടെ മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. എൽ ഡി എഫും യു ഡി എഫുമായിട്ട് ഞങ്ങൾക്ക് ധാരണയില്ല. അസമിൽ പോലീസ് വെടിവയ്പിൽ രണ്ട് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പോലീസ് സൂപ്രണ്ടും മുഖ്യമന്ത്രിയുടെ സഹോദരനുമായ സുശാന്ത് വിശ്വശർമ്മയ്ക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അസം സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതേസമയം രണ്ട് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ രംഗത്തെത്തി. 10,000-ത്തോളം പേർ ഖരാബോ ചെയ്തതിനാലാണ് പോലീസ് വെടിവെച്ചതെന്ന് ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു. You cannot demean government of Assam by one tweet, 6-to-30-second video. You have to see what was before that and you have to see what was after that. Take a holistic view, and if any of our police people are involved, I am going to take action. അസം സംഘർഷത്തിൽ വെടിയേറ്റ് വീണ പ്രതിഷേധക്കാരനെ ആക്രമിച്ച സർക്കാർ ഫോട്ടോഗ്രാഫർക്കെതിരെ കേസെടുത്തു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിഷയം അന്വേഷിക്കാൻ CID വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായി അസം DGP അറിയിച്ചു. അസമിൽ നടന്നത് BJP സർക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടയെന്ന് CPIM ആരോപിച്ചു. അസമിലെ പോലീസ് നടപടി ശക്തമായി അപലപിക്കുന്നതായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കരാട്ട് പറഞ്ഞു. പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും ബൃന്ദ കരാട്ട് ആവശ്യപ്പെട്ടു. BJP ഗവൺമെന്റ് ഇൻ അസം ഹാസ് ടാർഗറ്റഡ് ദം സ്പെസിഫിക്കലി because they belong to the minority community. In other words, this we believe is an attack on the constitution of India, on the rights of citizens of India, and the communal politics of the BJP government in Assam is causing great damage to the social fabric of India. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. വൈറ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇന്തോ പസഫിക് മേഖല സുരക്ഷിതമാക്കുമെന്ന് ജോ ബൈഡൻ വ്യക്തമാക്കി. ഇന്ത്യ അമേരിക്ക ബന്ധം വിപുലമാക്കുമെന്ന് നരേന്ദ്രമോദിയും പറഞ്ഞു. ക്വാഡ് രാഷ്ട്രത്തലവന്മാരുടെ ചർച്ചയിലും ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ അമേരിക്ക നൽകിയ സഹായത്തിന് നന്ദി പറഞ്ഞ് നരേന്ദ്രമോദി പ്രതികരിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് മോദി ഇന്ത്യയുടെ നന്ദി അറിയിച്ചത്. एक्सेलेंसी आपकी ये विजय यात्रा ऐतिहासिक है. भारत के लोग भी चाहेंगे कि भारत में आपकी इस ऐतिहासिक विजय यात्रा को सम्मानित करें, आपका स्वागत करें. इसलिए मैं आपको विशेष रूप से भारत आने का निमंत्रण देता हूं. നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം നടത്തുന്നതിനിടെ ചരിത്രം സൃഷ്ടിക്കുകയാണ് ഓഹരി വിപണി. സൂചികകൾ പുതിയ ഉയരത്തിലെത്തിയപ്പോൾ സെൻസെക്സ് ആദ്യമായി 60,000 പോയിന്റ് കടന്നു. അതേസമയം LIC IPO ചൈനീസ് നിക്ഷേപം വിലക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. LIC IPO ചൈനീസ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്കും വ്യക്തികൾക്കും നിക്ഷേപിക്കാൻ അനുമതി നൽകില്ല. ഇക്കാര്യത്തിൽ ഭിന്നതകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ നയപരമായ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയായിരുന്നു. ചൈന ഒഴിച്ചുള്ള വിദേശ സ്ഥാപന നിക്ഷേപകർക്ക് 20% വരെ ഓഹരി വാങ്ങാമെന്ന തരത്തിൽ ഇളവ് നൽകാനും തീരുമാനമായി. NDA സ്ഥാനാർത്ഥിയാകാൻ CK ജാനവിന് കോഴ നൽകിയെന്ന കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെ ശബ്ദം പരിശോധിക്കാൻ ഉത്തരവ്. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ 1st class മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. JRP നേതാവ് പ്രസീത അഴീക്കോടിന്റെ ശബ്ദം പരിശോധിക്കാനും കോടതി ഉത്തരവിട്ടു. ഇരുവരും October 11 കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെത്തി ശബ്ദ സാമ്പിളുകൾ നൽകണം. BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് K.സുരേന്ദ്രനെ മാറ്റുമെന്ന് സൂചന. K.സുരേന്ദ്രന് പകരം ഗ്രൂപ്പിന് അതീതനായ മറ്റൊരാളെ കണ്ടെത്താനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രമം. പാർട്ടി പ്രസിഡന്റിന് 3 വർഷത്തെ കാലാവധിയില്ലെന്നും ദേശീയ നേതൃത്വത്തിന് എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിനെ മാറ്റാമെന്നും K.സുരേന്ദ്രൻ പ്രതികരിച്ചു. അല്ല, പാർട്ടിയെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ അത് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി പുനഃസംഘടന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള പാർട്ടി ഘടകം ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുമെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഭാവനാവിലാസങ്ങൾക്ക് മാത്രമാണ്. പാവറട്ടി കസ്റ്റഡി കൊലപാതക കേസ് പ്രതികളായ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ച സംഭവത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. കൊല്ലപ്പെട്ട രഞ്ജിത് കുമാറിന്റെ ഭാര്യ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. CBI കുറ്റപത്രം നൽകിയ കേസിൽ വിചാരണ നടപടികൾ പുരോഗമിക്കവേ പ്രതികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. കണ്ണൂർ ശ്രീകണ്ഠാപുരം ചെമ്പേരിയിൽ അച്ഛൻ പിഞ്ചുകുഞ്ഞിനെ വെട്ടിക്കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു. 9 മാസം പ്രായമുള്ള ധ്യാൻ ദേവ് ആണ് മരിച്ചത്. സതീശന്റെ ആക്രമണത്തിൽ ഭാര്യ അഞ്ജു ഗുരുതര പരുക്കുകളോടെ ചികിത്സയിലാണ്.
തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ ബൈക്ക് സ്റ്റണ്ട് നടത്തിയതിന് യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നെയ്യാർ ഡാം സ്വദേശികളായ അനീഷ് ലാലു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. മനഃപൂർവ്വം അപകടമുണ്ടാക്കി മർദ്ദിച്ചു എന്നാണ് കേസ്. പ്രതികൾ ഒളിവിലാണെന്നും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും നെയ്യാർ ഡാം പോലീസ് അറിയിച്ചു. അപകടത്തിൽ ഉണ്ണികൃഷ്ണന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുൽ ഖാദർ മൗലവി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിൽ ഭാരവാഹിത്വം വഹിക്കുന്ന മൗലവി കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ചെയർമാനായും ജോലി ചെയ്തിട്ടുണ്ട്. വി കെ അബ്ദുൽ ഖാദർ മൗലവിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു. ISRO ഗൂഢാലോചന കേസിൽ മുൻകൂർ ജാമ്യത്തിന് സമയപരിധി നിശ്ചയിച്ചതിനെതിരെ മുൻ DGP സിബി മാത്യൂസ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി CBI വിശദീകരണം തേടി. മുൻകൂർ ജാമ്യത്തിൽ 60 ദിവസം പരിധി വെച്ചത് നിയമവിരുദ്ധവും സുപ്രീംകോടതി വിധിയുടെ ലംഘനവുമാണെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി 60 ദിവസത്തേക്ക് സിബി മാത്യൂസിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ജാമ്യത്തിന് സമയപരിധി നിശ്ചയിച്ച നടപടി റദ്ദാക്കാൻ ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. ഹർജി ഹൈക്കോടതി 21 ഒക്ടോബർ വീണ്ടും പരിഗണിക്കും. തിരുവനന്തപുരം പോത്തൻകോട്ടെ നോക്കുകൂലി മർദ്ദനത്തിൽ 3 പേർ കൂടി പിടിയിലായി. AITUC യൂണിയൻ പ്രവർത്തകൻ വിജയകുമാർ, CITU പ്രവർത്തകരായ ജയകുമാർ, അനിൽകുമാർ എന്നിവരാണ് പിടിയിലായത്. കേസിൽ ഇന്നലെ 2 പേർ പിടിയിലായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസിന്റെയും വാഹന പെർമിറ്റുകളുടെയും കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി ആന്റണി രാജു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചു. ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങി കേന്ദ്ര വാഹന നിയമത്തിലെ ബന്ധപ്പെട്ട രേഖകളുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കണമെന്നാണ് ആവശ്യം. മുൻപ് ദീർഘിപ്പിച്ച കാലാവധി സെപ്റ്റംബർ 30 അവസാനിക്കും. കോവിഡ് ബുദ്ധിമുട്ട് തുടരുന്നതിനാൽ പൊതുജനങ്ങൾക്ക് വാഹന സംബന്ധമായ രേഖകൾ പുതുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് കേന്ദ്രത്തെ സമീപിച്ചത്. കാർഷിക വിളകളിൽ നിന്നും മദ്യം ഉൽപ്പാദനത്തിൽ വിശദ പഠനം ആവശ്യമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. പഠനശേഷം മദ്യം ഉൽപ്പാദനം ആലോചിക്കും. നീര സംഭരണത്തിൽ പഠനം തുടങ്ങിയിട്ടുണ്ട്. വിളകളിൽ നിന്ന് വീഞ്ഞുൽപ്പാദനവും പരിഗണിക്കുന്നുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് 24നോട് പറഞ്ഞു. ഓരോ കാർഷിക ഉൽപ്പന്നത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതൊരു പ്രതിസന്ധിയായി മാറാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അതിനെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാകുമ്പോൾ അത് കൃഷിക്കാർക്ക് ഗുണകരമായി മാറുന്നു. കൃഷിക്കാർക്ക് ഗുണകരമാവുന്ന തരത്തിലേക്കാണ് നീരയുടെ ഉൽപ്പാദനം എല്ലാം എത്തിയത്. പക്ഷേ നമുക്ക് ഉൽപ്പാദിപ്പിച്ച ഇടങ്ങളിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായി. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തുകൊണ്ടുണ്ടായി, എന്താണ് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വൈൻ നിർമ്മിക്കുന്ന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വിദഗ്ധമായ ഒരു പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ സ്വീകരിക്കാൻ കഴിയുന്നവയെല്ലാം സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാഭരണ മാല മാറ്റിവെച്ചത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ശാസ്ത്രീയ പരിശോധനയിലാണ് 3 വർഷം മാത്രം പഴക്കമുള്ള മാലയാണ് ഇപ്പോഴുള്ളതെന്ന് കണ്ടെത്തിയത്. പഴയ മേൽശാന്തിമാരെ വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഈ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. നഷ്ടപ്പെട്ട മാല 2006 ഭക്തൻ വഴിപാടായി സമർപ്പിച്ചത്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ നിയമനിർമ്മാണ സഭകളിൽ നടക്കേണ്ടത് ആരോഗ്യകരമായ സംവാദങ്ങളാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനങ്ങളുടെ ക്ഷേമവും ഉന്നതിയും ലക്ഷ്യമിട്ട് വേണം നിയമങ്ങൾ നിർമ്മിക്കാൻ. സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നത് നീതികേടാണെന്നും ഓം ബിർള കുറ്റപ്പെടുത്തി. കർണാടക നിയമസഭയുടെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സ്പീക്കർ. ലോക്സഭാ സ്പീക്കർക്ക് നിയമസഭയെ അഭിസംബോധന ചെയ്യാൻ അവകാശമില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് സമ്മേളനം ബഹിഷ്കരിച്ചു. സാമ്പത്തിക സംവരണം ചോദ്യം ചെയ്തുള്ള ഹർജികളിലെ നടപടികൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. കേരള ഹൈക്കോടതിയിലുള്ള ഹർജിയിലെ നടപടികളാണ് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തത്. സ്റ്റേ വേണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. ഹർജി സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിൽ ഹർജിക്കാരനായ പൊതുപ്രവർത്തകൻ PK നുജായ്മിന് നോട്ടീസ് അയക്കാനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. PM കെയർ ഫണ്ടിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് നിർത്തണമെന്നും പ്രത്യക്ഷമായ കൊള്ളയാണ് നടക്കുന്നതെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. PM കെയർ ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലെന്നും ട്രസ്റ്റാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡൽഹി ഹൈക്കോടതി അറിയിച്ചതിന് പിന്നാലെയാണ് യെച്ചൂരിയുടെ പ്രതികരണം. PM കെയർ ഫണ്ട് ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നും സുതാര്യമാക്കണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. 2020 മാർച്ച് 27 കോവിഡ് പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ PM കെയർസ് ഫണ്ട് രൂപീകരിച്ചത്.
പി സി ജോർജിനെതിരെ നോർത്ത് പോലീസ് കേസെടുത്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അശ്ലീല പരാമർശം നടത്തിയതിനാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതായി പോലീസിന്റെ കണ്ടെത്തലുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 509 വകുപ്പ് പ്രകാരമാണ് കേസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാവുന്നു. നമസ്കാരം.